ശ്രീ ആർ വി ബാബു, രാമക്ഷേത്ര നിർമ്മാണം ഉടൻ പൂർത്തിയാകും. 2024 ജനുവരി 1 തന്നെ പൂർത്തിയാകുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്ന വാഗ്ദാനം. ഒരു സ്വപ്ന സഫലീകരണമാണ് ഇതിലൂടെ രാമഭക്തർക്കായി ഉണ്ടാകുന്നത്. എങ്ങനെ കാണുന്നു? തീർച്ചയായും ശ്രീ അമിത്ഷായുടെ അഭിപ്രായം പൂർണ്ണമായും ശരിയാണ്. ഒരു 500 വർഷക്കാലമായിട്ട് ഇന്ത്യയിലെ രാമഭക്ത സമൂഹം അവരാകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. രാമൻ ജനിച്ച ഭൂമിയിൽ രാമന്റെ ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രം ഉയർന്നു വരണം എന്ന ആഗ്രഹം. ശരിക്കു പറഞ്ഞാൽ ജാതി മതഭേദമന്യേ തന്നെ ഉത്തർപ്രദേശില് അയോധ്യയിലെ മുസ്ലിം സമൂഹം അതിനുള്ളിൽ പോലും അവര് ഈ രാമ ശബ്ദം അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കേവലമായിട്ടുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവരതിനെ കാണുന്നത്. ഉത്തർപ്രദേശിലെ ഗലികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന മുസ്ലിം ആളുകൾ, തൊഴിലാളികൾ, അവര് ഈ ഭാരം കയറുന്ന സമയത്തല്ലേ കയറ്റവും കയറ്റം കയറുമ്പോഴൊക്കെ വിളിക്കുന്ന രാമ 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 എന്ന് വിളിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ പല എഴുത്തുകാരും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊന്ന് വെച്ചാൽ അത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അത് അവരുടെ ഒരു വികാരമാണ്, മതഭേദമന്യേയുള്ള ഒരു വികാരമാണ്. ആ വികാരം അത് സാക്ഷാത്കരിക്കപ്പെടാൻ പോകും എന്നുള്ളത് തീർച്ചയായും അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ സ്വാഭിമാനത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണത്. അടിച്ചമർത്തപ്പെട്ട തകർക്കപ്പെട്ട ഒരു ദേശീയതയുടെ പുനരുദ്ധാനം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു വൈദേശിക അക്രമകാരിയുടെ സ്മരണകൾക്ക് വിരാമമിട്ടുകൊണ്ട് നമ്മുടെ നാടിന്റെ സ്വത്വത്തിന്റെ ആവിഷ്കാരം എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ ഉള്ള ഒരു 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 വലിയ മുന്നേറ്റം തന്നെയാണത്. എല്ലാ രാമഭക്തരും തീർച്ചയായും ദേശസ്നേഹികളായിട്ടുള്ള ആളുകളും തീർച്ചയായും കാത്തിരിക്കുന്നത് ഒരു ദിവ്യമായ മുഹൂർത്തം തന്നെയാണ്. അത് എത്രയും വേഗം സംഭവിക്കട്ടെ, അതിന് എല്ലാവിധ ആശംസകളും നേരുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്ന കാര്യം. വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്.